നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ക്ഷേമ പെൻഷൻകാർക്ക് ആശ്വാസ വാർത്തയുമായി സർക്കാർ. ബാക്കിയുള്ള കുടിശ്ശികയിലെ 2 മാസത്തെ പണം അനുവദിച്ചുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. വിഷുവിന് മുൻപ് ഈയൊരു തുക വിതരണം ചെയ്യാനാണ് തീരുമാനം. നേരത്തെ 1 മാസത്തെ പെൻഷൻ അനുവദിച്ചതിന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് 2 മാസത്തെ ഗഡു കൂടി അനുവദിച്ചത്. ഇതോടെ ഉത്സവകാലത്ത് ഏകദേശം 4,800 രൂപയോളം ഒരാൾക്ക് ലഭിക്കും. സാധാരണ പോലെ ബാങ്ക് അക്കൗണ്ട് വഴിയും സഹകരണ സംഘങ്ങൾ വഴിയും പെൻഷൻ വിതരണം ആരംഭിക്കും. ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. പെരുമാറ്റച്ചട്ടം വന്നുകഴിഞ്ഞാൽ പുതുതായി തുക അനുവദിക്കാൻ ബുദ്ധിമുട്ട് നേരിടും. ഈ സാഹചര്യത്തിലാണ് ഉടൻ തന്നെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പെൻഷൻകാർക്ക് ഇതോടെ താൽക്കാലിക ആശ്വാസമാകും. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. മാർച്ച് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം 7 മാസത്തെ പെൻഷനാണ് നിലവിൽ മുടങ്ങിക്കിടന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ 1 മാസത്തെ കുടിശ്ശിക അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ഇന്നലെ മുതൽ പണം വിതരണം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 5,000 കോടിയോളം രൂപയാണ് ഇതിനായി സർക്കാർ കടമെടുക്കുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയാവുമെന്ന കൃത്യമായ ബോധ്യം സർക്കാരിനുണ്ട്. ഇതുകൂടി മനസ്സിലാക്കിയാണ് ഇപ്പോൾ 3 മാസത്തെ പെൻഷൻ തുക നൽകാൻ ധാരണയായിരിക്കുന്നത്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള പെൻഷൻ തുകയാണ് കുടിശ്ശികയായി ഉള്ളത്. ഇതിൽ 3 മാസത്തെ പണം വൈകാതെ എല്ലാവർക്കും എത്തിച്ചേരും. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.